വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തിൽ അതിശക്തമായി തന്നെ ഇടപെടുമോ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാന സർക്കാരിന് അന്ത്യശാസനം നൽകുമോ ചോദ്യങ്ങൾ നിരവധിയാണ് കാരണം കേന്ദ്രം വാരിക്കോര് നൽകിയിട്ടും കേരളം ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ കണക്കുകൾ പൊളിച്ചടുക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ് ധനപ്രതിസന്ധിക്ക് കാരണം പിണറായി സർക്കാരിന്റെ ഗഡു കാര്യസ്ഥതയാണെന്നും ഒരു പങ്കുമില്ല എന്ന വി മുരളീധരനും വ്യക്തമാക്കിയതോടെ ചർച്ചകൾ വീണ്ടും സജീവമായി കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരിനെന്ന മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും വാദം പച്ചക്കള്ളമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്ര യഥാർത്ഥ കണക്കും മന്ത്രി പുറത്തുവിട്ടു സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള കേന്ദ്രം വിഹിതം കുടിശ്ശിക സഹിതം മുഴുവൻ തുകയും കഴിഞ്ഞ മാസം തന്നെ സംസ്ഥാനത്തിന് കൈമാറിക്കഴിഞ്ഞു അറുനൂറ്റി നാല് കോടിയാണ് വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ എന്നിവയ്ക്കായി കേരളത്തിന് നൽകിയത് രണ്ടാം ഘടുവിനുള്ള അപേക്ഷ കേരളം ഇതുവരെ നൽകിയിട്ടില്ല ഏഴാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കേണ്ടിയിരുന്ന എഴുന്നൂറ്റി അൻപത് കോടി കെടുകാര്യസ്ഥത കൊണ്ട് കേരള സർക്കാർ നഷ്ടപ്പെടുത്തി പണം ലഭിക്കുന്നതിനുള്ള ശുപാർശ സമർപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നായിരുന്നു രണ്ടു തവണ കേന്ദ്രം കത്തയച്ചെങ്കിലും സംസ്ഥാനം അരങ്ങിയില്ല ദേശീയ ഭക്ഷ്യ സുരക്ഷ ആക്ട് അനുസരിച്ച് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി കൈമാറിക്കഴിഞ്ഞു ഇതിൽ കുടിശ്ശിക ഇല്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ആവശ്യമായ മൂലധന സഹായ ഇനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കോടി കിട്ടാനുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് ഇതിന് തടസ്സം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് സെപ്റ്റംബർ മുപ്പതിനു മുൻപ് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും നവംബർ ആദ്യ ആഴ്ചയിലും കേരളം ഇത് നൽകിയിട്ടില്ല തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന ഹെൽത്ത് ഗ്രാന്റ് ഇനത്തിൽ ഇതുവരെ നാന്നൂറ്റി കോടി നൽകിയിട്ടുണ്ട് അവശേഷിക്കുന്നത് നൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് അനുവദിച്ച തുക ചെലവഴിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നതിനാലാണ് ബാക്കി തുക കൈമാറാത്തത് കേന്ദ്രം അനുവദിക്കുന്ന തുക കേരള സർക്കാർ പലപ്പോഴും വകമാറ്റി ചെലവഴിക്കുകയോ ലാബ്സാക്കുകയോ ചെയ്യുന്നു പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം ലഭിച്ച പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടിയിൽ ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കോടി മാത്രമാണ് കേരളം ചെലവിട്ടത് ധനകമ്മി ഗ്രാന്റിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നിശ്ചയിച്ച തുക നിശ്ചിത ഘടുക്കളായി കൃത്യമായി കൈമാറി വരുന്നു ധനകാര്യ കമ്മീഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങൾക്ക് റവന്യൂ കമ്മി ഗ്രാന്റ് നൽകുന്നത് ഓരോ വർഷവും എത്ര കിട്ടുമെന്ന ആദ്യ വർഷം തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ കുറച്ചു എന്ന് പറയുന്നത് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കലാണ് രാജ്യത്തെ ഏറ്റവും അധികം റവന്യൂ കമ്മി ഗ്രാന്റ് കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഓഫ് ബജറ്റ് ബോറോവിംഗ് എന്ന പേരിൽ നടത്തുന്ന കടമെടുപ്പിന്റെ തിരിച്ചടവ് ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് ഓരോ സംസ്ഥാനത്തെയും പോലെ കടമെടുക്കാൻ അനുവദിച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകരും എന്നതിനാലാണ് ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനം എന്ന പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ജി എസ് ടി നഷ്ടപരിഹാരം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് അവസാനിക്കുമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ ധാരണയായിരുന്നു അത് മുൻകൂട്ടി കണ്ട് തണത് നികുതി വരുമാനം കൂട്ടാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ല മാത്രമല്ല ആറ് വർഷത്തിനു ശേഷം ഇക്കൊല്ലമാണ് സംസ്ഥാനത്ത് ജി വകുപ്പ് പുനഃസംഘടിപ്പിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ ധൂർത്തും കെടികാര്യസ്ഥതയും സാമ്പത്തിക മിസ് മാനേജ്മെന്റ് മൂലമാണ് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലായത് അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു പങ്കുമില്ല നിരന്തരമുള്ള വ്യാജ പ്രചരണങ്ങളെ കേരള ജനത തള്ളുമെന്ന് ഉറപ്പാണെന്നും വി മുരളീധരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്